മുഖത്ത് കുറച്ച് സ്വർണം പൂശിയാലോ? മുഖത്തുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ബ്ലാക്ക് ഹെഡ്സ്. സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ അനുഭവിക്കുന്ന പ്രശ്നം. വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അപ്പോ മറ്റൊരു സ്വർണ ഫേഷ്യൽ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് മൂക്കിന് ചുറ്റും അല്ലെങ്കിൽ ലിപ്സിന് താഴെ ബ്ലാക്ക് ഹെഡ്സ് പതിവായി കണ്ടുവരുന്നത് അവിടെയാണ്. പറയുന്നത് എന്താ, കഷ്ടകാലമാണ്, അതുകൊണ്ടാണ് മൂക്കിന് ചുറ്റും കറുപ്പ് വരുന്നത് എന്നല്ലേ? നിങ്ങളുടെ ശീലം പരിശോധിച്ചാൽ മനസ്സിലാകും. അടിക്കടി മൂക്കിൽ തൊടുന്നൊരു ശീലമുണ്ടാകും, വിയർപ്പ് തുടച്ചു മാറ്റുന്ന ശീലമുണ്ടാകും. ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാകാൻ പ്രധാന കാരണം ചർമ്മത്തിലെ എണ്ണമയവും അഴുക്കും മറ്റുമാണ്. ഇതിനെ നീക്കം ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. ഇതിനായി മുഖത്ത് ആവി പിടിക്കുന്നത് വളരെ നല്ലതാ. നല്ലവിധം ആവിയേറ്റ് മുഖം വിയർത്തതിന് ശേഷം ശുദ്ധമായ തുണി കൊണ്ടോ പഞ്ഞി കൊണ്ടോ മുഖം നന്നായിട്ട് തുടയ്ക്കാം. അതിനുശേഷം ഒരു ഫേഷ്യൽ മാസ്ക് അപ്ലൈ ചെയ്യാം. നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്തത് മഞ്ഞൾപ്പൊടിയുടെയും ഓറഞ്ചിൻ്റെയും മിക്സാണ്. മഞ്ഞളിൻ്റെ ആരോഗ്യ ഗുണത്തെക്കുറിച്ച് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. മുഖത്തെ ചുളിവുകൾ കുറയ്ക്കാനും ബ്ലാക്ക് ഹെഡ്സ് അകറ്റാനും കാപ്പിപ്പൊടി കൊണ്ടുള്ള ഫേസ് പാക്കുകൾ ഉപയോഗിക്കാം. കോഫിയിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നമ്മുടെ സ്കിന്നിനെ സംരക്ഷിക്കുകയും അതിൻ്റെ സ്വാഭാവികമായ പ്രതിരോധം വർദ്ധിപ്പിക്കുകയും ചെയ്യും. മഞ്ഞളിലെ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൂട്ടും. ശിരോചർമ്മത്തിലും ചർമ്മത്തിലും ഉണ്ടാകുന്ന പലവിധ തൊക്കു രോഗങ്ങളെ പ്രതിരോധിക്കുകയും അലർജികൾ ഇല്ലാതാക്കുകയും ചെയ്യും. എന്നാൽ പ്രകൃതിദത്തമായ ചേരുവകൾക്കും സെൻസിറ്റീവായ സ്കിന്നുണ്ട്. മഞ്ഞൾ അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ മാതങ്കിയില്ലേ, ഇളയ മോള്, മഞ്ഞൾ അലർജിയാണ്, ചുവന്ന് തടിക്കും. അപ്പോൾ പാഷ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ പ്രകൃതത്തെ ചേരുവകളാണെങ്കിൽ കൂടി നമ്മൾ മുഖത്ത് പരീക്ഷണം നടത്താവൂ. ഇപ്പോൾ ചേർത്തത് എന്താ, മനസ്സിലായോ? കടലമാവാണ്. പണ്ടുകാലം മുതലേ സൗന്ദര്യ സംരക്ഷണത്തിനായി ഉപയോഗിക്കുന്ന ഒന്നാണ് അല്ലേ. നമ്മുടെ സ്കിന്നിലെ കരിവാളിപ്പ് മാറ്റാനും സ്കിന്നൊന്ന് ബ്രൈറ്റ് ആകാനും വളരെ നല്ലതാണ്. സ്കിന്നൊന്ന് സോഫ്റ്റ് ആകാനും ബ്രൈറ്റ് ആകാനും കടലമാവ് ബെസ്റ്റാണ്, പ്രത്യേകിച്ചും എണ്ണമയമുള്ള സ്കിന്നിന്. ഇനി ഏതെങ്കിലും ഒരു പീൽ ഓഫ് മാസ്ക് നമുക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് എവർ യൂത്തിൻ്റെ ഓറഞ്ച് പീൽ ഓഫ് മാസ്ക് ആണ്. ആ ഗോൾഡൻ തരികൾ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാസ്ക് എങ്ങനെ പ്രിപ്പയർ ആയി എന്നിപ്പോൾ മനസ്സിലായില്ലേ? പീൽ ഓഫ് മാസ്ക് ആഡ് ചെയ്തതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ പീൽ ചെയ്തെടുക്കാൻ പറ്റും. ബ്ലാക്ക് ഹെഡ്സും അതിനൊപ്പം തന്നെ റിമൂവ് ആകും. ഞാനിപ്പോൾ ആക്ച്വലി കുളിച്ച് റെഡിയായി, എൻ്റെ മുഖമൊക്കെ ഫ്രഷ് ആയിട്ടിരിക്കുവാണേ. പക്ഷേ ക്ലോസ് ആയിട്ട് വരുന്ന സമയത്ത് ഒരു ഡൾനെസ്, ഒരു ഇറിറ്റേഷൻ, ആകെ മൊത്തത്തിലൊരു വയ്യായിക ഫീൽ ചെയ്യുന്നില്ലേ? കണ്ണൊക്കെ ചുവന്നിരിക്കുന്ന കണ്ടില്ലേ? അത് അലർജി ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ്. ഉറങ്ങെണീറ്റ സമയത്ത് ഇതിനേക്കാളും കരിവാളിപ്പും ഇതിനേക്കാളും ഡള്ളും ആയിരുന്നേ. അങ്ങനെ എങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടാണ് കുളിച്ച് തന്നെ വന്നത്. പക്ഷെ എന്നാൽ പോലും ഈ പീൽ ഓഫ് മാസ്ക് വളരെ എഫക്റ്റീവാണ്. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തുമാത്രമുണ്ട് ഡിഫറൻസ് എന്നുള്ളത്. മൂക്കിന് ചുറ്റും അതുപോലെ തന്നെ ലിപ്സിന് താഴെയുമാണ് മെയിനായിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് അടിഞ്ഞുകൂടുന്നത്. അവിടെ മാത്രമായിട്ടും ഇടാം. ജിനോ അങ്ങനെയാണ് ചെയ്തത്, മൂക്കിന് ചുറ്റും മാത്രം ഇങ്ങനെ അപ്ലൈ ചെയ്തു. ഞാൻ ഫുൾ ഫേസിലും അപ്ലൈ ചെയ്തു കേട്ടോ. കുളിച്ചു കഴിഞ്ഞതല്ലേ, അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം ഒരു കളർ ചേഞ്ച് വന്നാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ചിട്ടാണ് ഫുൾ മുഖത്തും അപ്ലൈ ചെയ്തത്. പീൽ ഓഫ് മാസ്കിൽ ഒരു ഗ്ലിറ്റർ എഫക്റ്റ് ഉള്ളത് കൊണ്ട് നല്ലൊരു തിളക്കമാണ്. ശരിക്കും ഗോൾഡ് അടങ്ങിയിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. ഒരു 20 to 45 minutes എന്തായാലും എടുക്കും കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഡ്രൈ ആകാൻ, ഇതൊന്ന് പീൽ ചെയ്തെടുക്കാൻ. അപ്പോൾ വീക്കെൻഡ്സിലോ നല്ലോണം സമയമുള്ള ഒരു സമയത്ത് വേണം ചെയ്യാൻ. ഓഫീസിലേക്ക് വരുന്ന ദിവസങ്ങളിൽ എന്തായാലും രാവിലെ ഇത് നടക്കൂല. ഞാനത് വീക്കെൻഡിലായിരുന്നു ട്രൈ ചെയ്തത്. ഇതിനുശേഷം ഒരു സ്ഥലത്ത് പോകണം. നല്ല വ്യത്യാസമില്ലേ, അപ്പൊ കണ്ട മുഖം പോലെയാണോ ഇപ്പോൾ ഇരിക്കുന്നത്? ഒരു തെളിച്ചം വന്നല്ലേ, ഒന്ന് ഫ്രഷായി. ഓക്കേടാ കുട്ടാ, ബൈ. അപ്പൊ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല റിസൾട്ടാ. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പാർലറിൽ പോകാൻ ടൈം കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല, വീട്ടിൽ തന്നെ ചെയ്യാം ഇതുപോലുള്ള ഫേസ് മാസ്കുകൾ, ഫേസ് പാക്കുകൾ. അപ്പോ യങ് ആയിരിക്കൂ, ഫ്രഷ് ആയിട്ടിരിക്കൂ, കൂളായിരിക്കൂ. ഇഷ്ടമായ വീഡിയോ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യണേ. താങ്ക് യു, ബൈ.